പേഴ്സണലായിട്ട് പറയുക. വളരെ രസകരമായൊരു ചോദ്യമാണ്. ഞാനായിരുന്നു, എൻ്റെ പേര് അലൻസിയർ എന്ന് തന്നെയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരും എന്നെ സുനിലെന്ന് വിളിക്കും. അലൻസിയർ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ മഹേഷിൻ്റെ പ്രതികാരത്തിലെത്തുമ്പോഴാണ് മലയാളികൾക്ക് പരിചിതനാകുന്ന ബേബിച്ചാനായി മാറിയത്. ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അങ്ങനെ തന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിലും ഞാൻ പൊതു സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു നടനെ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ തിരിച്ചറിയുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ്. അത് ഞാനിപ്പോൾ മലയാളികളുടെ ലോകത്തെമ്പാടുള്ള മലയാളികളുടെ ബേബിച്ചാനാണ്. അതിനു മുമ്പ് എൻ്റെ നാട്ടുകാർക്ക് ഞാൻ പ്രിയപ്പെട്ട സുനിലായിരുന്നു. ഒരിക്കലും സിനിമ നിങ്ങളെ സേഫ് സോണിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞു. ലൈഫ് പോലും സേഫ് സോണിലല്ല. അത് അങ്ങനെ ഒരു സേഫ് സോൺ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഞാൻ ജീവിതത്തിൽ അരക്ഷിതമായ ജീവിതം നയിച്ച് ഇപ്പോൾ സുരക്ഷിതനായി എന്ന് തോന്നുന്നത് എൻ്റെ നാട്ടുകാർക്ക് മാത്രമാണ്. ഞാൻ പക്ഷേ ഇപ്പോഴും അരക്ഷിത അവസ്ഥയിലാണ്. ഇൻഡസ്ട്രിയിൽ ഏറ്റവും അടുപ്പം എന്നെ സിനിമയിൽ പരിചയപ്പെടുത്തിയ സുമാരൻ നായർ, എം ബി സുമാരൻ നായരാണ്. എം ബി സുമാരൻ നായരുടെ ജലാംശം വരെയുള്ള സിനിമകൾ, ചൈന മുതൽ ജലാംശം വരെയുള്ള സിനിമകളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. സുമാരനാണ് വാസ്തവത്തിൽ എന്നിലെ ഒരു നടനെ സിനിമയ്ക്ക് പാകമാകുന്ന തരത്തിൽ പിന്നെ തയ്യാറാക്കിയെടുത്തത്. അത് പിന്നെ രാജീവ് രവി പുള്ളിയുടെ അടുപ്പം, പുള്ളിയുമായിട്ടുള്ള സൗഹാർദ്ദത്തിൽ നിന്നാണ് ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന് പറയുന്ന സിനിമയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേഷമാണ് ഞാൻ ചെയ്തത്. അവിടെ നിന്നാണ് ഞാൻ പോത്തൻ്റെ, ദിലീഷ് പോത്തൻ്റെ, മഹേഷിൻ്റെ പ്രതികാരത്തിലേക്ക് എത്തുന്നത്. ആദ്യത്തെ സീൻ എന്ന് പറയുന്നത് ഞാൻ ബക്കറിൻ്റെ സിനിമയാണ്, ബക്കർജിയുടെ സിനിമയിലാണ് അഭിനയിച്ചത്. എനിക്കൊരു ഒരു കപ്പ് ചായ ഇങ്ങനെ കൊണ്ട് തന്നിട്ട് പിന്നെ പറയുന്നു, സഖാവ് എവിടെയാണ്? സഖാവിൻ്റെ ഭാര്യ ചോദിക്കുന്ന ഡയലോഗാണ്. അപ്പോൾ അന്ന് സഖാവായിട്ട് അഭിനയിച്ച പ്രേംകുമാറാണ്, പി കൃഷ്ണപിള്ള. സഖാവ് വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം. അപ്പോൾ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ മാത്യു എന്ന കഥാപാത്രമാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത്. പക്ഷേ ആ സിനിമ റിലീസായിട്ടില്ല. എൻ്റെ ആദ്യത്തെ സിനിമ അതായിരുന്നു. അന്ന് എന്നോട് ആദ്യം ഇങ്ങനെ ചായ കൊണ്ട് തന്നിട്ട് സഖാവിൻ്റെ ഭാര്യ ചോദിക്കുന്ന ഡയലോഗാണ്, സഖാവ് എവിടെയുണ്ട്? സുഖമാണ്. അതായിരുന്നു എന്നോട് ആദ്യം ചോദിക്കുന്ന ഡയലോഗും. എനിക്ക് മറുപടി പറയാൻ പറ്റാതെ സഖാവിന് സഖാവ് ഒളിവിലാണ്. ആ സഖാവിനെക്കുറിച്ച് നിശബ്ദനായി മാത്രം റിയാക്ട് ചെയ്യുന്ന ഒരു മാത്യു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്തത്. ഞാനൊരു ഹ്യൂമൻ ബീങ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എല്ലാ ദിവസവും രാവിലെ പത്രം വായിച്ചിട്ട് പ്രതികരിക്കാൻ ഇറങ്ങുന്ന ഒരാളൊന്നുമല്ല. നമ്മുടെ നാടിനും പിന്നെ രാജ്യത്തിനും ഒക്കെ വലിയ വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അപകടം പിടിച്ചതാണെന്ന് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അത് എൻ്റെ നാട്ടിൻപുറത്ത് തന്നെ ചെയ്തിട്ടുണ്ട്, എൻ്റെ പള്ളി ഇടവകയിൽ ചെയ്തിട്ടുണ്ട്, എൻ്റെ വായനശാലയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ സിനിമാക്കാരനായതുകൊണ്ട് മാത്രം അതിനൊരു പ്രൊമോഷൻ കിട്ടി എന്നുള്ളത് മാത്രമാണ്, അതിൻ്റെ ഒരു വലിയ ബൂസ്റ്റപ്പ് കിട്ടി എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. ഒരു ട്രെയിൻ പാളത്തിൽ നിന്ന് ഒരു ശൂളം വിളിച്ച് ഓടിത്തുടങ്ങിക്കഴിഞ്ഞാൽ ആ ട്രെയിനിനൊരു ഓട്ടമുണ്ട്, അതിൻ്റെ ഒരു താളമുണ്ട്. അങ്ങനെ തന്നെയാണ് ഒരു കഥാപാത്രത്തിലേക്ക് ഒരു ആക്ടർ എത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആദ്യത്തെ ചില ദിവസങ്ങൾ കൺഫ്യൂഷൻസ് ആയിരിക്കും. ഞാൻ ഈ പാളത്തിലേക്ക് കയറിയോ? അത് ഡയറക്ടറോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഡയറക്ടറോട് ഞാൻ ചോദിക്കും, പാളത്തിൽ വീണോ? പാളത്തിൽ വീണു എന്ന് സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊരു ഓട്ടമാണ്. ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ദുഃഖിക്കുന്ന ഒരാളല്ല. ഞാൻ പ്രസൻറ്റിൽ എന്നെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ഞാൻ സ്റ്റിൽ അലൈവ്, ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുത്തുന്നത് എൻ്റെ ചിരിയാണ്. അല്ല, സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടിപ്പോൾ ചോദ്യം ചോദിക്കുന്ന താങ്കൾ വളരെ സുന്ദരനായ ആളായിട്ട് പോലും താങ്കൾക്ക് സിനിമയിൽ എന്തുകൊണ്ട് വരാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരവില്ല. അതൊരു ഹാപ്പനിങ് ആണ്, സംഭവിക്കുന്നതാണ്. അത് എനിക്ക് തോന്നുന്നു അത് ആരോ അങ്ങനെ തീരുമാനിച്ചു സിനിമയിൽ. പിന്നെ അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്ത ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ സിനിമയിൽ എത്തണം എന്നൊക്കെ ആഗ്രഹിച്ച ഇപ്പം മമ്മൂക്കാരനെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഞാൻ സിനിമയിൽ എത്തപ്പെടാൻ വേണ്ടി ഒരുപാട് സ്ട്രഗിള് നടത്തിയിട്ടുണ്ട്, ഒരുപാട് പരിശീലനം നടത്തിയിട്ടുണ്ട്, ഒരു കഥാപാത്രമായി മാറാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അതേ മനുഷ്യൻ തന്നെയാണ് നെടുമുടി വേണു ചേട്ടനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്,
പുള്ളി ഇങ്ങനെ ഒഴുക്കിൻ്റെ കൂട്ടത്തിൽ അങ്ങ് പോയി. അതുകൊണ്ട് അദ്ദേഹം സൂപ്പർ സ്റ്റാറായില്ല. ഞാൻ സൂപ്പർ സ്റ്റാറാകാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. അതാരും നിങ്ങൾ കൊണ്ടിട്ട് തന്ന കസേരയല്ല, ഞാൻ ഉണ്ടാക്കിയെടുത്ത സിംഹാസനമാണ്. അതെ, അതുതന്നെയാണ്. അവർ അവരുടെ കഷ്ടപ്പാടും അവരുടെ പ്രയത്നവും അതിനു വേണ്ടിയിട്ടുള്ള നീക്കവും തന്നെയാണ് ഇപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും സൂപ്പർ സ്റ്റാർ പദവിയിലിരിക്കുന്നത്. ഒരിക്കലും ഞാൻ ആരെയും അനുകരിക്കാൻ ശ്രമിക്കാറില്ല, എൻ്റെ കഥാപാത്രത്തെ അനുകരിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സിനിമ സെറ്റിൽ അങ്ങനെ അബദ്ധമൊന്നും സംഭവിക്കാറില്ല. സിനിമ സെറ്റിൽ രോഹിണി ചേച്ചിയുമായിട്ടൊരു ഒരു പടത്തിൽ അഭിനയിച്ചു ആദ്യമായിട്ട്. രോഹിണി എന്ന് പറയുന്ന ആക്ട്രസിനെ വളരെ ബഹുമാനിക്കുകയും ആദരവോടെയും കാണുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ആ സിനിമയുടെ സെറ്റിലെത്തുമ്പോൾ എനിക്ക് തോന്നി എന്നെ അങ്ങനെ പരിചയമില്ലാത്ത പോലെ എന്നോട് പെരുമാറുന്നു തോന്നി. അപ്പോൾ ഞാൻ ആ രാത്രി ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് ഗ്രീൻ റൂമിലേക്ക് കയറിയിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പേര് അലൻസിയർ എന്നാണ്, ഞാനും ഒരു നടനാണ്, നിങ്ങൾ ചെയ്യുന്ന തൊഴിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, എന്നെ ഒന്ന് നോക്കി ചിരിക്കാം, അത്രയെങ്കിലും സൗഹാർദ്ദം, ഒരു പരസ്പര സൗഹാർദ്ദം വേണം. അത് കഴിഞ്ഞിട്ട് ആ സിനിമയുടെ പ്രൊമോഷൻ വേണ്ടി ചാനൽ ചർച്ചകളിലിരിക്കുമ്പോൾ രോഹിണി ചേച്ചി പറഞ്ഞു, ഞാൻ അന്ന് ഗ്രീൻ റൂമിലേക്ക് ഒരാൾ തള്ളിക്കയറി വന്നപ്പോൾ പേടിച്ചുപോയി, വളരെ വയലൻ്റായിട്ടാണ് എന്നോട് വന്നിട്ട് പറഞ്ഞത്, ഒരു ഒരു സഹപ്രവർത്തകനോട് പെരുമാറേണ്ടത് ഇങ്ങനെയല്ലാന്ന്. അപ്പോൾ എനിക്ക് ആ മനുഷ്യനോട് അങ്ങനെ ഒരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ പുള്ളിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ഇതാണ്, ഇത് സിനിമാക്കാരെക്കുറിച്ച് പൊതുവേ നമുക്ക് തോന്നുന്നൊരു ഒരു പരാതി. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ ജീവിക്കുന്നത്, പക്ഷേ സിനിമാക്കാരൻ ആ പ്രശ്നങ്ങളൊന്നും പാടില്ലെന്നാണ്. സിനിമാക്കാരൻ നാട്ടുകാരെ കാണുമ്പോൾ മുഴുവൻ ചിരിച്ചുകൊണ്ടിരിക്കണം, എന്തൊരു കഷ്ടമാണത്, അങ്ങനെ ചിരിക്കാൻ പറ്റുമോ? നമുക്കും സങ്കീർണമായ ജീവിതങ്ങളിലൂടെയാണ് നമ്മളും കടന്നു പോകുന്നത്. എല്ലാവരെയും നോക്കി ചിരിക്കാനും എല്ലാവരെയും നോക്കി കൈ കാണിക്കാനും പറ്റാത്തതുകൊണ്ടായിരിക്കണം എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഈ കൂളിംഗ് ക്ലാസ് വയ്ക്കണം. എന്തിനാണ് പരിചയമില്ലാത്തൊരു മനുഷ്യനെ നോക്കിയിട്ട് എന്ത് അസംബന്ധമാണത്? നമുക്ക് പരിചയമില്ലാത്തൊരു മനുഷ്യനെ നോക്കിയിട്ട് ഹായ് എന്നിങ്ങനെ ദിവസവും ഇങ്ങനെ വിളിച്ചുകൊണ്ട് എല്ലാ നിമിഷവും വിളിച്ചു പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അത് സത്യസന്ധയല്ല. സത്യസന്ധനായ മനുഷ്യനാണ് ആക്ടർ, അയാൾ റിയാക്ട് ചെയ്യും. അയാൾക്ക് പരിചയമില്ലാത്ത ഒരാളെ നോക്കിയിട്ട് സുഖമാണോ എന്ന് ചോദിക്കാൻ പോലും പറ്റില്ല. ഹൗ ആർ യു എന്ന് ചിലപ്പോൾ സായിപ്പ് ചോദിക്കും, നമുക്കത് ശീലമില്ല. ഗുഡ് മോർണിംഗ് സിനിമാ സിറ്റി പറയും, ഞാൻ ഗുഡ് മോർണിംഗ് പറയാറില്ല, നമസ്കാരം പറയുന്ന ആളാണ്. എനിക്കെന്ത് ഇമേജാണ്? ഞാൻ 68 സിനിമ ഇപ്പോൾ പൂർത്തിയാക്കി. 68-ാമത്തെ സിനിമയിൽ ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഞാൻ ഇന്ദ്രൻ സെട്ടറുമായിട്ടുള്ള പുതിയൊരു സിനിമ ചെയ്യുന്നു, അതിൻ്റെ ഒരു ഡിസ്കഷനിടയിൽ ഞാൻ പറഞ്ഞു, ഞാനും ഇന്ദ്രൻ സെട്ടറും കൂടി ആ സിനിമ ചെയ്യുന്നു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം ആ സിനിമയുടെ വലിപ്പവും കുറവും ഒക്കെ, ഞങ്ങളുടെ തൊഴിലാണ്. ഞാൻ 68 സിനിമയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഈ 68 സിനിമ എന്ന് പറയുന്നത് പൂർത്തിയാക്കി കഴിയുമ്പോൾ പോലും ഞാൻ അഭിനയിച്ചിട്ടുള്ളതും എന്നെ ചെയ്തിട്ടുള്ളതുമൊക്കെ ആയിട്ട് ആകെ 6-7 സിനിമയായിരിക്കും നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ എന്നെ 3-ാം ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള സിനിമയാണ്. 3-ാം ക്ലാസ്സുകാരും ഉണ്ട്, അവരാണ് നമ്മളെ നിലനിർത്തുന്നത്. എന്താണ് ഈ ന്യൂജൻ? നമ്മൾ ഈ ആരോപിക്കുന്ന സാധനം, കെ ജി ജോർജ് സാറിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടു നോക്കൂ, അത് അക്കാലത്തെ ന്യൂജനാണ്. അടൂർ സാറിൻ്റെ സിനിമകൾ കണ്ടു നോക്കൂ, അക്കാലത്തെ ന്യൂജനാണ്. എന്നും പുതിയ തലമുറയായിരുന്നു പുതിയ വഴികാട്ടികളും പുതിയ പാതകൾ വെട്ടിത്തെളിച്ചിട്ടുള്ളതും. അത് ഇന്ന് മാത്രമല്ല, എല്ലാ കാലത്തും അങ്ങനെ തന്നെയായിരുന്നു. അത് പത്മനാഭ സാറിൻ്റെ സിനിമയായാലും അടൂർ സാറായാലും കെ ജി ജോർജ് ആയാലും ഒക്കെ പുതിയ വഴികൾ വെട്ടിത്തെളിച്ചു പോയവരാണ്. അന്നത്തെ നിലവിലിരുന്ന സിനിമാ സമ്പ്രദായത്തെ മറികടന്ന് അവർ അവരുടേതായ ഒരു ഭാഷ ഉണ്ടാക്കി. അത് പിന്നെ അന്നത്തെ കാലത്ത് ന്യൂജൻ തന്നെയാണ്. ഇന്ന് പുതിയ പിള്ളേർ ചെയ്യുമ്പോൾ മാത്രമല്ല അത് ന്യൂജൻ ആവുന്നു, ഇന്നും ന്യൂജനാണ് ജോർജ് സാറിൻ്റെ സിനിമകൾ, അടൂർ സാറിൻ്റെ സിനിമകൾ. സങ്കടമുണ്ട്, ഒരു പ്രൊഡ്യൂസറെ കുറിച്ചുള്ളൊരു വേവലാതി ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ കാശിൻ്റെ പുറത്താണ് നമ്മൾ ഇത്തരം സിനിമ കെട്ടിപ്പൊക്കുന്നത്. പക്ഷേ നമ്മൾ നിസ്സഹായരാണ്, നമ്മൾ ചെയ്യാൻ അത് ചെയ്യണം. എൻ്റെ ജോലി എന്ന് പറയുന്നൊരു രീതിയിൽ മാത്രമേ അതിനെ കണ്ടാൽ മതി. ചിലപ്പോൾ ആ സിനിമ നമ്മൾ പരാജയപ്പെട്ടവും എന്ന് വിചാരിക്കുന്ന സിനിമ ചിലപ്പോൾ തിയേറ്ററിൽ വൻ ഹിറ്റായി മറിയേക്കാം. നമ്മുടെ വിലയിരുത്തലല്ല, നമ്മുടെ തീരുമാനമല്ല, ആത്യന്തികമായി സംഭവിക്കുന്നു. ഒരുപാട് സുന്ദരന്മാരുണ്ട്, ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മമ്മൂക്കയെ സൂപ്പിക്കണമെന്ന് പറയേണ്ടി വരും.
ഏറ്റവും സുന്ദരം ഞാൻ കണ്ടിട്ടുള്ളത് മമ്മൂക്കാണ്. ഞാനൊരു പിന്നെ സ്ത്രീയായിരുന്നുവെങ്കിൽ വാസ്തവത്തിൽ മമ്മൂക്കയെ പ്രേമിച്ചന. ഒരു ആക്ടറുടെ ബോഡി എന്ന് പറയുന്നതാണ് ആക്ടറുടെ മീഡിയം. വാസ്തവത്തിൽ സ്വന്തം ശരീരം സൂക്ഷിക്കുക എന്ന് പറയുന്നത്, ഞാൻ മമ്മൂക്കയുടെ അച്ഛനായിട്ട് പിന്നെ പരോൾ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച ആളാണ്. എനിക്ക് മമ്മൂക്കയുടെ പ്രായമില്ല. മമ്മൂക്ക എന്നെ അച്ചായ ചേട്ട എന്ന് വിളിച്ച് അഭിനയിച്ച സിനിമകളുണ്ട്. ഒരു ആക്ടറുടെ ബോഡിയാണ് എൻ്റെ മാധ്യമം, എൻ്റെ മീഡിയം എന്ന് തിരിച്ചറിഞ്ഞ മലയാളത്തിലെ ഏക നടൻ എനിക്ക് തോന്നുന്നു മമ്മൂക്കയാണ്. അയ്യോ, അങ്ങനെ എന്ത് ഡ്രോബാക്കാണുള്ളത്! എന്തൊരു പ്രതിഭാധനനായ നടനാണ്! തലകുത്തി മറിയും, കാല് വിരിച്ചിരിക്കും. ഇത്രയും ബോഡി ഉപയോഗിച്ചിട്ടുള്ള ഒരു ആക്ടർ എനിക്ക് തോന്നുന്നില്ല പിന്നെ തമിഴിലോ ഇപ്പോൾ വിജയിയോ പിന്നെ കമലഹാസൻ സാറോ ഒക്കെ എത്താൻ പറ്റുമെന്ന്. എത്ര പെർഫെക്റ്റായിട്ടാണ് സ്വന്തം ശരീരത്തെ അദ്ദേഹം ഉപയോഗിക്കുന്നത്! കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയെ ഉപയോഗിക്കുന്ന തരത്തിൽ നിങ്ങൾ താരതമ്യമല്ല വാസ്തവത്തിൽ ഇതിനകത്ത് വേണ്ടത്. അതൊരു ക്രിയേഷനാണ്, സ്വന്തം ശരീരത്തെ ക്രിയേറ്റ് ചെയ്യാണ്. നമ്മളിങ്ങനെ ഒരു ഒരു മരം പുഷ്പിച്ചു വരുന്ന പോലെ, ഒരു പൂ പിന്നെ മുളച്ചു വരുന്ന പോലെ, ഒരു മൊട്ടിട്ട് വരുന്ന പോലെയാണ് ലാലേട്ടൻ്റെയൊക്കെ ആക്ടിങ്. ഒന്നും തോന്നിയിട്ടില്ല, ഉള്ളതൊക്കെ മതി എന്ന് മാത്രമേ തോന്നിയിട്ടുള്ളൂ. ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. ഇപ്പോൾ അത് ആണായാലും പെണ്ണായാലും എനിക്ക് ഒരുപാട് സൗഹാർദ്ദം സിനിമയുടെ അകത്ത് തന്നെയുണ്ട്. പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് സിനിമയിലെ സുഹൃത്തുക്കളുടെ പിന്നെ ബന്ധങ്ങൾക്ക് ആഴമില്ലെന്നാണ്. പക്ഷേ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ബിജു മേനോൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, ഇന്ദ്രൻ സേട്ടൻ അടുത്ത സുഹൃത്താണ്, നിമിഷ അടുത്ത സുഹൃത്താണ്. ഞാൻ ഇപ്പോഴും വിളിച്ചാൽ ഫോൺ എടുക്കുന്ന ഒരാൾ മഞ്ജു വാര്യർ, എന്ത് തമാശ പറഞ്ഞാലും വിളിക്കുന്നു സണ്ണി വൈൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ടൊവിനോ, അങ്ങനെ ലാലേട്ടൻ, മമ്മൂക്ക, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാനിപ്പോൾ ഒന്ന് ജോർജ് ഏട്ടനെ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ, അല്ലെങ്കിൽ ബാദുഷാ എന്ന് പറഞ്ഞ കൺട്രോളർ വിളിച്ചു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ എനിക്കൊന്ന് കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നിമിഷം എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്ന അത്രയും സൗഹാർദ്ദവും അടുപ്പവും ഇൻഡസ്ട്രിയിൽ ഇവരെനിക്ക് തരുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ എനിക്ക് തരുന്ന ഏറ്റവും വലിയ കംഫർട്ടബിൾ എന്നായിട്ട് എന്നെ എനിക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ അടുപ്പം തന്നെയാണ്. ഏറ്റവും വലിയ സൗഹാർദ്ദം എനിക്ക് ഇൻഡസ്ട്രിയിൽ പലരുമായിട്ടുണ്ട്. ഈ പേര് പറഞ്ഞ കൂട്ടത്തിലല്ലാതെ തന്നെ വിനയ് ഫോർട്ട്, അങ്ങനെ എത്രയോ മനുഷ്യരാണ്. എല്ലാവരുമായിട്ടും ഒരു സിനിമ കഴിയുമ്പോൾ ഉള്ള സിനിമയുടെ അടുപ്പം കഴിയുമ്പോൾ അകലത്തിലേക്കല്ല പോകുന്നത്, ഓരോ സിനിമയും നമ്മൾ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ജോണി ആൻ്റണി, എന്തൊരടുപ്പമാണ് ജോണി ആൻ്റണിയായിട്ട്! മരിച്ചുപോയ സച്ചി, ഒരു സിനിമയിലെ സച്ചിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ആ മനുഷ്യരൊക്കെ തന്ന സ്നേഹവും സൗഹാർദ്ദവും വലുതാണ്, അതൊരിക്കലും മറക്കാൻ പറ്റാത്തതാണ്, അത് ചേർത്ത് പിടിക്കുന്നതാണ്. എന്നെ അങ്ങനെ സിനിമ ദുഃഖിപ്പിച്ചിട്ടില്ല, സന്തോഷിപ്പിച്ചിട്ടേ ഉള്ളൂ. രാവിലെ 5 മണിക്ക് എണീറ്റ് പോകണം എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് എന്നെ അങ്ങനെ, ഞാൻ രാവിലെ 5:30 നാടകം കളിക്കാൻ പോകുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇവിടുന്ന് ഫസ്റ്റ് ബസ്സിൽ പെരുമാതറന്ന് വരുന്ന തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഫസ്റ്റ് ബസ്സിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ നാടകം കളിക്കാൻ പോകുന്ന കാലം. അതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ 5 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് എന്നെ അലോസരപ്പെടുത്തിയിട്ടില്ല, ഞാനത് പിന്നെ ആസ്വദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഞാനങ്ങനെ ഒരുപാട് സിനിമ കാണുന്ന ഒരാളല്ല. ഞാൻ അഭിനയിച്ച സിനിമകളിൽ ശരിയായിട്ടുണ്ടോ എന്ന് കാണാൻ വേണ്ടി അത് ദിവസമൊക്കെ പറ്റിയാൽ ഞാൻ പോയി കാണും എൻ്റെ കുടുംബവുമായിട്ട്. നിങ്ങൾ പറഞ്ഞ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. വളരെ ഹിറ്റായിട്ടുള്ള ദൃശ്യം വർഷം എന്ന് പറഞ്ഞ സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ചിലപ്പോൾ അത് അത്ഭുതപ്പെടുത്തുമായിരിക്കും. അത് മനഃപൂർവ്വം കാണാത്തതല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനങ്ങനൊരു ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞ് പ്രിപ്പറേഷൻ നടത്തിപ്പോകുന്ന ഒരാളല്ല. ആ കഥാപാത്രം എന്താണ് ചെയ്യേണ്ടത്? ഒരു ഹിറ്റ് സിനിമ എന്ന് പറയുന്നത് അത് പ്രേക്ഷകർ നൽകുന്ന സമ്മാനമാണ്. അതൊരു നടനായാലും ആ സംവിധായകനായാലും. പക്ഷേ ആ ഹിറ്റ് സിനിമ എന്നെ സന്തോഷിപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഫിലിം ഫെസ്റ്റിവലുകളിലെ സിനിമകൾ കാണാറുണ്ട്, ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് വരുന്ന സിനിമകൾ കാണാറുണ്ട്. അതൊന്നും തിയേറ്ററുകളിൽ ഹിറ്റായ സിനിമകളായിരിക്കില്ല, പക്ഷേ ആ സിനിമകൾ എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. ഹിറ്റ് സിനിമകൾ എന്നെ അങ്ങനെ
പൂർണ്ണമായി സംതൃപ്തിപ്പെടുത്തുന്ന സിനിമകളൊക്കെ വളരെ ചുരുക്കമാണ്. കിരീടം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ലാലേട്ടൻ്റെ പെർഫോമൻസിൽ, തിലഞ്ചേട്ടൻ്റെ പെർഫോമൻസിലൊക്കെ എന്നെ അത്ഭുതപ്പെടുത്തിയ സിനിമയാണ്. മനോഹരമായി അതിൻ്റെ മേക്കിംഗ്, ആക്ടേഴ്സ്, സ്ക്രിപ്റ്റിംഗ്, അതുപോലെ തന്നെ ഒരുപാട് സിനിമകൾ അത്തരം ഈ മെയിൻ സ്ട്രീം സിനിമകൾ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന സിനിമകൾ മലയാളത്തിലുണ്ടായിട്ടുണ്ട്. പത്മനാഭ സാറിൻ്റെ സിനിമകൾ, ഭരതൻ സാറിൻ്റെ സിനിമകൾ, അങ്ങനെ നമ്മളെ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരുപാട് സിനിമ കണ്ടൊരു മനുഷ്യനാണ് ഞാൻ. ഗോപിച്ചേട്ടനെ പോലെയും വേണുചേട്ടനെ പോലെയുമുള്ള നടന്മാരെ മലയാളിക്ക് പരിചയപ്പെടുത്തിയ, സുന്ദരനും സുമുഖന്മാരും അല്ലാത്തവരെ പരിചയപ്പെടുത്തിയ നായകന്മാരാക്കിയ സിനിമകളാണ് ഓളങ്ങളും പാളങ്ങളും, അങ്ങനെയുള്ള വലിയ വലിയ സിനിമകൾ. അല്ല, ഞാൻ എന്നെ തന്നെ ഞാൻ വിലയിരുത്തും. അതാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ എൻ്റെ സിനിമകൾ കാണാറുണ്ട്. ഞാൻ ഒരു ഒരു ഷോർട്ട് കഴിയുമ്പോൾ ഞാൻ ഡയറക്ടർ ഓക്കെ പറഞ്ഞാൽ പോലും ഞാൻ മോണിറ്ററിൽ പോയിട്ട് ഒന്നുകൂടി കണ്ടിട്ട് ഒരു റീടേക്ക് ആയാലോ എന്ന് ചോദിക്കാറുണ്ട്. സംവിധായകൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പോലും ഞാൻ അങ്ങനൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കുന്ന സംവിധായകനുണ്ട്. അത് പല സിനിമകളിലും സംഭവിച്ചിട്ടുണ്ട്. ഓരോ ടേക്ക് കഴിയുമ്പോഴും നമുക്ക് തോന്നുന്നത് ഇതിനേക്കാളും കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പെർഫെക്ഷൻ എന്ന് പറയുന്നൊരു സാധനം ആക്ടിങ്ങിലില്ല. നിങ്ങൾ അപ്പം ചെയ്തത് മാത്രമാണ് പെർഫെക്റ്റ്. അതിനപ്പുറം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമായിരിക്കാം. അത് അത് ആ പെർഫെക്ഷൻ അന്വേഷിക്കുന്നിടത്ത് മാത്രമാണ് നിങ്ങൾ സംതൃപ്തനായൊരു നടനോ നടിയോ ആയി മാറുന്നത്. എനിക്ക് ആ പെർഫെക്ഷൻ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞാൻ പെർഫെക്ഷൻ അന്വേഷിക്കാം. എനിക്ക് അഭിനയത്തിൽ അങ്ങനെ പറ്റാത്തതായിട്ട് ഇതുവരെ ഒരു വേഷവും വന്നിട്ടില്ല. പറ്റുന്ന വേഷങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളു. പറ്റാത്തൊരു വേഷം കിട്ടാനാണ് ഞാൻ കാത്തിരിക്കുന്നത്. ഞാൻ നല്ലോണം തന്നെ ഡാൻസ് ചെയ്യും. ഞാൻ നല്ലോണം, എനിക്ക് കോമഡി വഴങ്ങില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ്. പക്ഷേ ഞാനിപ്പോൾ മലയാള സിനിമയിൽ ഏറ്റവും രസകരമായ ട്രോളുകളിൽ പിന്നെ വന്നു പോകുന്നൊരു മനുഷ്യനാണ്. അത് മഹേഷിൻ്റെ പ്രതികാരത്തോട് കിട്ടിയ ഒരു ഒരു സംഭവമാണ്. ഞാൻ വളരെ പിന്നെ വളരെ ഗൗരവക്കാരനായ ഒരു നടൻ ആണെന്നുള്ളതായിരുന്നു എൻ്റെ ധാരണ. പക്ഷേ ഒരു കൊമേഡിയനായിട്ടാണ് മലയാള ഇൻഡസ്ട്രി എന്നെ സ്വീകരിച്ചത്. കണ്ണ് തുറന്നു വെച്ച് കാണുക കാഴ്ചകൾ, ഈ ലോകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാനുണ്ട വിവേകം ഉണ്ടാകുക, ചോദിക്കേണ്ടടുത്ത് ചോദിക്കുക, വർത്തമാനം പറയേണ്ടടുത്ത് വർത്തമാനം പറയുക, മൗനിയായിരിക്കേണ്ടടുത്ത് മൗനിയായിരിക്കുക. പക്ഷേ നിങ്ങളുടെ സൈലൻസിന് പോലും അർത്ഥമുണ്ടാകണം. ആക്ടിങ്, കാരണം ഇത് സെക്രട്ടേറിയറ്റിലും വികാസ് ഭവനിലൊക്കെ ജോലിക്ക് പോകുന്നൊരു പരിപാടിയെ പോലെ ആയിപ്പോയി. എല്ലാ ദിവസവും എണീറ്റ് പോവുക, എല്ലാ ദിവസവും ക്യാമറയുടെ മുമ്പിൽ പോയി നിൽക്കുക. നാടകത്തിൽ അഭിനയിച്ച് നടക്കുന്ന കാലത്ത് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരായിത്തീരണം എന്ന് അന്ന് അധ്യാപകർ ചോദിക്കുമ്പോൾ, ഓരോ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോഴും ഓരോ സ്കൂൾ വിട്ട് പോകുമ്പോഴും ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രീസ്റ്റ് അല്ലെങ്കിൽ ഒരു നടൻ എന്നുള്ളതായിരുന്നു. ഞാൻ പ്രീസ്റ്റാനം പോയിട്ടുണ്ട്, ഞാൻ നടനുമായി. രണ്ടും എനിക്ക് വഴങ്ങുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ തമാശയ്ക്കാണ് ഏറ്റവും ബോറിങ് എന്ന് പറയുന്നൊരു സാധനം. കാരണം നിങ്ങളൊരു സിനിമയുടെ സെറ്റിലെത്തുമ്പോൾ ഏറ്റവും അലസന്മാരായിരിക്കുന്നവരെ കാണുന്നത് സിനിമാ നടന്മാരായിരിക്കും. കാരണം അവർക്ക് ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള ലൈഫേ ഉള്ളൂ. ആ ലൈഫിനിടയിൽ നിന്നിട്ടാണ് അവർ നിങ്ങളെ എഡിറ്റ് ചെയ്ത് വരുന്നൊരു സിനിമ നിങ്ങളുടെ തിയേറ്ററിലെത്തുമ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നു. ആ ആക്ഷനും കട്ടിനും ഇടയ്ക്കുള്ള ആ സമയ ദൈർഘ്യമാണ് ഒരു ആക്ടറെ എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ വിരസത ഉണ്ടാക്കുന്നു. ആക്ഷനും കട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ് എല്ലാം. ഞാൻ എൻജോയ് ചെയ്തത് തന്നെയാണ്. ഞാൻ അഭിനയിച്ചിട്ടുള്ള വേഷങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഒക്കെ ഓരോ സംവിധായകർ എന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എന്നെ ഇഷ്ടപ്പെട്ട വേഷം എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു അങ്ങനൊരു കഥാപാത്രം ഇന്നുവരെ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കതിന് വരണം. എൻ്റെ കഥാപാത്രത്തെ ചോദിച്ചു ഞാൻ എന്താണ് ആ സിനിമയിൽ എൻ്റെ റോൾ എന്താണ്,
ആ കഥാപാത്രത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ഒരു ആക്ടർക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അതാണ് അന്വേഷിക്കുന്നത്. ഇപ്പോൾ കോവിഡ് കാലത്ത് കുറച്ച് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. ചെയ്തു വച്ച വർക്കുകൾ മമ്മൂക്കയുടെ വൺ, മഞ്ജുവിൻ്റെ ഒപ്പമുള്ള ചതുർമുഖം, കുഞ്ചാക്കോ ബോബൻ നായകനായിട്ടുള്ള ജിസ്മോഞ്ജുയുടെ പടമാണ് റിലീസിങ്ങിനുള്ള മറ്റൊരു പടം. രാജീരവിയുടെ പടത്തിലാണ് പിന്നെ വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് നേരത്തെ ചെയ്ത പടമാണ്, അത് കോവിഡ് പ്രശ്നങ്ങൾ വന്നപ്പോൾ നിന്നുപോയി, വീണ്ടും തുടങ്ങിയാണ്. രാജസ്ഥാനിലാണ്, ജയ്പൂരിലാണ് അതിൻ്റെ ഷൂട്ടിങ്. അങ്ങനെ ഇത്തരം പ്രോജക്റ്റുകളാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.